சத்யம் சத்யமா சத்யம் சத்யமா சத்யம் சத்யமா சத்யம் சத்யமாயிலேக்க் സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പഠനം ദയവായി ശ്രദ്ധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ പഠനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിലുള്ള മതങ്ങളെല്ലാം ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എന്നത് സാധാരണഗതിയിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അങ്ങനെ മനുഷ്യർ ചിന്തിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സദാചാര നിയമങ്ങൾ അനുസരിക്കുകയും മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ മനുഷ്യന് കഴിയും എന്ന ഒരു ചിന്തയാണ് അതിൻ്റെ പിൻപിലുള്ളത്. എന്നാൽ ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ആ ആശയത്തെ പിന്താങ്ങുന്നില്ല. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യർക്ക് വരുവാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ഈ വഴിയല്ലാതെ വേറെ ഒരു വഴിയും ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അനുശാസിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക, യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചതായിട്ടുള്ള ആദ്യ ശിഷ്യന്മാരെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരായിട്ടുള്ള രണ്ട് ശിഷ്യന്മാരെക്കുറിച്ച് തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഫിലിപ്പോസും നഥനിയേലും ആണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ച രണ്ട് ശിഷ്യന്മാരുടെ ചരിത്രമാണ് ആദ്യ സംഭവത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു മുൻകൈയെടുത്ത് യേശുക്രിസ്തുവുമായി സന്ധിക്കുന്ന രണ്ട് പേരുടെ ചരിത്രമാണ് തുറന്നുള്ളതായിരിക്കുന്ന ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 43 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സൈദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആദ്യ ശിഷ്യന്മാരുമായിട്ട് സമ്മേളിച്ചതിന് ശേഷം താനെ ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിക്കുന്ന അവസരത്തിൽ കണ്ടുമുട്ടിയ ഫിലിപ്പോസ് എന്ന അടുത്ത ശിഷ്യനെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഫിലിപ്പോസിനെ കണ്ട കർത്താവ് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. മുൻപിൽ നമ്മൾ കണ്ടതായിരിക്കുന്ന ആ സംഭവത്തിൽ രണ്ട് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം അവർ തന്നെ തീരുമാനിച്ച് അന്വേഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന ആ രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് തന്നെ മുൻകൈയെടുത്ത് ഫിലിപ്പോസിനെ വിളിക്കുന്ന ഒരു ക്ഷണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അതിന് മുൻകൈയെടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം പ്രവർത്തിക്കാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് കഴിയുന്നതല്ല. ഇവിടെ ഫിലിപ്പോസ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കർത്താവ് അവനെ ക്ഷണിക്കുകയാണ്. ഫിലിപ്പോസ് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ്. പത്രോസിനെ പോലെയോ
അല്ലെങ്കിൽ മറ്റ് അപ്പസ്തലന്മാരെ പോലെയോ പ്രസിദ്ധനായിരിക്കുന്ന ഒരാളല്ല എന്ന് ഒരർത്ഥത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് പറയാം. ചില അവസരങ്ങളിലൊക്കെ കർത്താവ് സംസാരിക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാരെ പോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിവില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഫിലിപ്പോസിനെ നമുക്ക് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരെ, ബലഹീനരായിരിക്കുന്ന ആളുകളെ സ്വർഗത്തിൽ ദൈവം ക്ഷണിക്കുന്നു, അവരെ വിളിക്കുന്നു, തൻ്റെ ശിഷ്യന്മാരാക്കുന്നു എന്ന കാര്യമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിൽ പ്രമുഖന്മാരെയും ഉന്നതന്മാരെയും അവരെ മാത്രമല്ല അവർക്ക് കർത്താവിന് ശിഷ്യന്മാരാകുവാനായിട്ട് സാധിക്കും, എന്നാൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ, ബലഹീനന്മാരായിരിക്കുന്ന ആളുകളെ തൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് ക്ഷണിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്ഷണമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിങ്ങളെ കർത്താവായ യേശുക്രിസ്തു വിളിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഫിലിപ്പോസ് കർത്താവിൻ്റെ പിന്നാലെ വരികയാണ്. എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കർത്താവ് യോഗ്യനാണ്. എന്നെ അനുഗമിക്കുക എന്ന് ശക്തമായി പറയുവാൻ, ഏത് മനുഷ്യനോട് പറയുവാനുള്ള അധികാരം കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ട്. ഫിലിപ്പോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ഒരു പക്ഷേ അന്ത്രയോസിൽ നിന്നും പത്രോസിൽ നിന്നും ആയിരിക്കാം. കാരണം ഈ വാക്യത്തിൽ പറയുന്നത് ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായിരുന്ന ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് താനെ കേട്ടു, എന്നാൽ കർത്താവ് ഇപ്പോൾ നേരിട്ട് കർത്താവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് ഫിലിപ്പോസിനെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഈ ക്ഷണം ലോകത്തിലുള്ള കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന എല്ലാവർക്കും കർത്താവ് നൽകുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫിലിപ്പോസും അന്ത്രയോസിനെ പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മറ്റൊരു വ്യക്തിയെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരുടെ അടുക്കലേക്ക് ഈ സന്ദേശവുമായിട്ട് ചെല്ലുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഫിലിപ്പോസ് നഥനയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അവൻ നസറേത്തിൽ നിന്നുള്ള യോസേപ്പിൻ്റെ മകനായിരിക്കുന്ന യേശു എന്ന വ്യക്തിയാണ് എന്ന് നഥനയേലിനോട് പറഞ്ഞു. ഇവിടെ ഫിലിപ്പോസ് നൽകുന്നതായിട്ടുള്ള ഈ വിശദീകരണം ഒരർത്ഥത്തിൽ അത് ശരിയായിരിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രസ്താവനയല്ല എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ നസറേത്തിൽ നിന്നുള്ളവൻ എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാരുടെ പ്രസ്താവനയും അവരുടെ പ്രവചനവും അനുസരിച്ച് ബേത്ത്ലഹേമിൽ നിന്നാണ് കർത്താവ് വരുന്നത് എന്നുള്ള ആ പ്രവചനത്തിന് നിവൃത്തി നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഈ വാക്യത്തിൽ നമുക്കില്ല. കർത്താവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുന്ന പ്രസ്താവന തന്നെയാണ്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യോസേഫിൻ്റെ മകനായിരിക്കുന്ന നസറേത്തുകാരൻ എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ യോസേഫ് തൻ്റെ മകനായിട്ട് സ്വീകരിച്ചു, നിയമപ്രകാരം യോസേഫിൻ്റെ മകനാണ്. എന്നാൽ യേശു ദൈവപുത്രനാണ്. കർത്താവായ യേശുക്രിസ്തു യോസേഫിനെ തൻ്റെ പിതാവായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായ നിലയിൽ തൻ്റെ പിതാവ് എന്ന് പറയുവാനുള്ള അനുവാദം യോസേഫിനുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനാണ്. അപ്പോൾ ഈ പ്രസ്താവന നഥനയേലിനോട് ഫിലിപ്പോസ് പറയുന്ന അവസരത്തിൽ നഥനയേലിൻ്റെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറേത്തിനെ കുറിച്ച് ഉള്ള പൂർണ്ണ വിവരങ്ങൾ അതിൻ്റെ പശ്ചാത്തലം ഒന്നും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അത് ഏതാണ്ട് അപ്രശസ്തമായിരിക്കുന്ന അല്ല കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു നഗരമായിരുന്നു എന്ന് ഒരർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഒരു പട്ടാള ക്യാമ്പ് എന്നുള്ള നിലയിലൊക്കെയും അതിന് അതിൻ്റെതായിരിക്കുന്ന ചില പരാധീനതകൾ ആ നഗരത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നസറായൻ എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ബലഹീനവും നികൃഷ്ടവുമായിരിക്കുന്ന സാഹചര്യങ്ങളോട് അതിനോട് ചേർന്ന് തന്നെ തന്നെ അറിയുവാനായിട്ട് താൻ മടിക്കുന്നവനല്ല എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നഥനയേല് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് കൂടാതെയാണ് താൻ ആ പ്രസ്താവന പറയുന്നത്. പലപ്പോഴും പല ആളുകളും യേശുക്രിസ്തുവിനെ നിരാകരിക്കുവാനും യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുവാനും തീരുമാനിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് പരിമിതമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്നത്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്നാൽ കർത്താവായ യേശുക്രിസ്തു ബേത്ത്ലഹേമിൽ നിന്ന് തന്നെ ഉള്ളവനാണ് എന്നുള്ള ചരിത്രം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും.
പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബഹുമാനം തോന്നുന്നില്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, നിങ്ങളുടെ അറിവ് പരിമിതമായിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നത്. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ ഉദിച്ചതായിരിക്കുന്ന ഈ ചോദ്യം പരിമിതമായിരിക്കുന്ന തൻ്റെ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിലും അതിൽ യാതൊരുവിധമായിരിക്കുന്ന ദോഷവശങ്ങളും ഉണ്ടായിരുന്നില്ല. നിഷ്കളങ്കമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നഥനയിൽ ഈ ചോദ്യം ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്. ഫിലിപ്പോസ് പറഞ്ഞ പ്രസ്താവന വളരെ മനോഹരമായിരിക്കുന്ന പ്രസ്താവനയാണ്. ഫിലിപ്പോസിന് പറയാനുള്ളത്, വന്ന് കാണുക. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവിന് വേണ്ടി നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം. യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് ദൂരെ മാറി നിന്ന് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സത്യസന്ധമായ രീതിയിലുള്ള അറിവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ലഭിക്കുന്നതല്ല. ദൈവവചനത്തിൻ്റെ ക്ഷണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്ഷണം, യേശു ക്രിസ്തുവിനെ പരിചയമുള്ള ദൈവമക്കളുടെ ക്ഷണം, വന്ന് കാണുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിന് അർത്ഥവും ജീവിതത്തിന് സന്തോഷവും പകരുന്ന, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്ന, പാപത്തിൻ്റെ ഭാരം ചുമലുകൾ നിറക്കി വയ്ക്കുവാൻ ഇടയായിത്തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, ആ നിലയിലുള്ളതായിരുന്ന വ്യക്തിപരമായ പരിചയമുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ളത് വന്ന് കാണുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ, യേശു ക്രിസ്തുവിനെ അടുക്കിലേക്ക് വരുവാൻ, ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള പ്രഖ്യാപനം അതിൻ്റെ അനുഭവത്തിൽ പരിശോധിച്ചു നോക്കുവാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന നഥനയേൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു ക്രിസ്തു നഥനയേലിനോട് പറഞ്ഞു, സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ കപടമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇസ്രയേൽ എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യത്താണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജനം എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ആളുകൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നാം അങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനമല്ല അത് എന്ന് നമുക്കറിയാം. ദൈവത്തെ അന്വേഷിച്ചിരിക്കുന്ന, കാത്തിരിക്കുന്ന, ദൈവ വാഗ്ദാനങ്ങളെ നോക്കി പാർക്കുന്നതായിരിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നഥനയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നൽകുന്ന പ്രഖ്യാപനങ്ങൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സാക്ഷാൽ ഇസ്രയേല്യർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രയോഗത്തിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്നതായിട്ടുള്ള പേര് യാക്കോബിന് ദൈവം രൂപാന്തരം പ്രാപിച്ചതിന് ശേഷം നൽകുന്നതായിട്ടുള്ള പ്രയോഗമാണ്. സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല. യാക്കോബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കപടം എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ഇവൻ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ യാക്കോബ് ഇല്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് തൻ്റെ തന്ത്രങ്ങളും തൻ്റെ രീതികളും തൻ്റെ ദൈവത്തോടുള്ളതായിരിക്കുന്ന മത്സരവും അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ രൂപാന്തരം പ്രാപിച്ചവനായിരിക്കുന്ന യാക്കോബ് രൂപാന്തരപ്പെട്ട് ഇസ്രയേലായി തീർന്ന ആ ആത്മീക പാരമ്പര്യത്തിൽ ഉള്ളയാളാണ് ഈ നഥനയേൽ എന്ന് പറയുന്നതായിട്ടുള്ളയാൾ. അതുകൊണ്ട് കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞ് ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. അനേകം ആളുകൾ കർത്താവിനെ അന്വേഷിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് പൊയ്മുഖങ്ങളുണ്ട് എന്നുള്ളത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. നിങ്ങളുടെ സത്യാന്വേഷണം സത്യസന്ധമായിരിക്കുന്ന അന്വേഷണമാണോ, അതോ സ്ഥാപിത താല്പര്യങ്ങളുടെ നിവർത്തിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇവൻ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വന്ന് കാണുവാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാനായിട്ട് ഫിലിപ്പോസ് അവനെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നഥനയേൽ വരികയാണ്. നഥനയേൽ കർത്താവായ യേശു ക്രിസ്തു അവനെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ഈ പ്രസ്താവന കേട്ടപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം, എന്നെ അങ്ങേക്ക് പരിചയമുണ്ടോ? കർത്താവ് പറഞ്ഞ മറുപടി, നഥനയേൽ കർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു മറുപടിയായിരുന്നു. കർത്താവ് നഥനയേലിനോട് പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുന്നമേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന അവസരത്തിൽ
ഞാൻ നിന്നെ കണ്ടു. യഥാർത്ഥത്തിൽ സത്യാന്വേഷിയായിരിക്കുന്ന, കപടമില്ലാത്തവനായിരിക്കുന്ന നഥനയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം ഉദിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തു അവനെ കണ്ടിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് അവനോട് പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ നോട്ടം നിന്റെ മേൽ വന്നിരുന്നു എന്ന പ്രഖ്യാപനമാണ് നഥനയേലിനോട് കർത്താവിന് പറയാനുള്ളത്. നിന്നെ ഞാൻ കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുന്നമേ നമ്മളുടെ മേൽ കണ്ണുകൾ വെച്ച, നമ്മയെക്കുറിച്ച് കരുതുന്ന, നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന ഒരു കർത്താവിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആശ്ചര്യപ്പെട്ടതായിരിക്കുന്ന നഥനയേലിനോട് കർത്താവ് പറഞ്ഞതായിട്ടുള്ള തുടർന്നുള്ള വാക്യങ്ങളും വളരെ അത്ഭുതകരമായിരിക്കുന്ന വാക്യമാണ്. ഇതിന് പ്രതികരണമായിട്ട് നഥനയേൽ പറഞ്ഞത്, നീ ഇസ്രയേലിൻ്റെ രാജാവ്, നീ ദൈവത്തിൻ്റെ പുത്രൻ എന്ന പ്രസ്താവനയാണ്. നമ്മൾ ഈ നഥനയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നഥനയേൽ പഴയ നിയമ പുസ്തകത്തെ സംബന്ധിച്ച് നല്ല പാണ്ഡിത്യമുള്ള ഒരു ദൈവ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു യഹൂദൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന അതീവം അത്ഭുതകരമായിരിക്കുന്ന പ്രസ്താവനയാണ്. നീ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം ഏകനാണ്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ആശയം ഏകദൈവ വിശ്വാസമാണ് എന്ന് വളരെ ശക്തമായി വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു സാക്ഷാൽ ഇസ്രയേലിൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനാണ്. രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ മശിഹയായിട്ട് വരുന്നതായിട്ടുള്ള വ്യക്തിയെ ദൈവപുത്രൻ എന്ന നിലയിൽ രണ്ടാമത്തെ സങ്കീർത്തനം അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ അർത്ഥവും വ്യാപ്തിയും ഒരുപക്ഷെ കർത്താവുമായി പരിചയപ്പെടുന്ന നഥനയേലിന് ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ആ വലിയ വെളിപ്പാട് ദൈവം ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഈ വെളിപ്പാടിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞൊരു പ്രസ്താവന അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെക്കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, പത്രോസേ, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം ദൈവികമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധതയെ മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ ആയിരിക്കുന്നത് പോലെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ നമ്മളുടെ അറിവിനും പരിജ്ഞാനത്തിനും അതീതമായി യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നഥനയേൽ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി, ഇസ്രയേലിൻ്റെ മശിഹയായി, ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ച നഥനയേലിനോട് കർത്താവ് പറയുന്ന കാര്യം, നീ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്റെ ജീവിതം ഒതുങ്ങി നിൽക്കുവാനായിട്ട് പോകുന്നില്ല. വെളിപ്പാടിൻ്റെ ഒരു വലിയ വാതിൽ നിന്റെ മുൻപിൽ ദൈവം തുറന്നു വയ്ക്കാനായിട്ട് പോവുകയാണ്. താഴെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായിട്ടുള്ള പ്രസ്താവന ആമേൻ ആമേൻ എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയോടുകൂടെയാണ് ഈ പ്രസ്താവന ആരംഭിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ ആമേൻ ആമേൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്താവനകൾ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് യോഹന്നാൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന രീതിയാണ്. അങ്ങനെയുള്ള പ്രസ്താവനകൾ വലിയ സത്യങ്ങളെ മനുഷ്യരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ്. യോഹന്നാന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ മറുപടി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് യാക്കോബ് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടതായിരിക്കുന്ന ഒരു സ്വപ്നമാണ്. അത് ആ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു കോവേണി, സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കോവേണി, അതിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് കണ്ടു. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന കോവേണി. ഒരു പക്ഷേ നഥനയേലിനെ കർത്താവ് വിളിക്കുന്ന അവസരത്തിൽ താൻ ആ അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് യാക്കോബിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഈ വേദഭാഗം ചിന്തിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പ്രത്യേക സന്ദർഭത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്നത്. നഥനയേലിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ യാക്കോബ് കണ്ടതായിരിക്കുന്ന ആ കോവേണി, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന
ഈ കോവേണി എന്ന് പറയുന്നത് മനുഷ്യപുത്രനാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണത്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ ഒരു കോവേണി. പ്രിയമുള്ളവരെ, അതെത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് കയറി കയറി സ്വർഗത്തിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കോവേണി ലഭിക്കുക എന്ന് പറയുന്നത് എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആ കോവേണിയാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, മനുഷ്യന് സ്വർഗത്തിലെ കയറി ചെല്ലുവാനുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന ആ കോവേണി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോവേണിയായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകുവാനായിട്ടുള്ള മാർഗമായി നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ സൽപ്രവൃത്തികളാണോ, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള മതകർമ്മങ്ങളാണോ, നിങ്ങളുടെ ആചാരങ്ങളാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണോ? അവയ്ക്കൊന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കോവേണിയാകാനായിട്ട് സാധിക്കില്ല. അത് അന്തരീക്ഷത്തിൽ, ശൂന്യമായ അന്തരീക്ഷത്തിൽ ചാരി നിർത്തിയിരിക്കുന്ന ഒരു കോവേണിയാണ്. അതിന് സ്ഥിരതയില്ല, അതിനങ്ങനെ നിൽക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനായിട്ട് ഒരു കോവേണിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന കോവേണിയാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയെ തൻ്റെ മേൽ വഹിച്ച് അതിന് നിത്യമായ പരിഹാരം തൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലും വരുത്തി സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കോവേണിയായി നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കോവേണി മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതേ സത്യം തന്നെയാണല്ലോ യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ കോവേണിയിലേക്ക് കയറുവാൻ ദൈവം ഭാഗ്യം നൽകിയതായിരിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രാപ്തി സുരക്ഷിതമായിരിക്കുന്ന, സ്വർഗപ്രാപ്തി നിശ്ചയമായിരിക്കുന്ന കാര്യമാണ്. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ആ ബന്ധമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നിലയിൽ യേശു ക്രിസ്തുവിനെ പരിചയപ്പെട്ടതായിട്ടുള്ള നഥനിയേല് ഈ സ്വർഗീയ ഭാഗ്യത്തിൻ്റെ പങ്കാളിയായി തീരുവാനായിട്ട് തനിക്കിടയായി തോന്നുന്നു. ഈ ചരിത്രം യോഹന്നാൻ നമ്മളോട് പറയുന്നതിൻ്റെ കാരണം ഈ സാക്ഷ്യം കേൾക്കുന്ന നാമും ആ ഭാഗ്യത്തിന് അവകാശികളായി തീരണമെന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ ആ പ്രവേശനം ഉറപ്പാക്കുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ, അതിനുള്ള മധ്യസ്ഥനായി തീരുവാൻ, അതിനുള്ള കോവേണിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ വേർതിരിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ, അവനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ, ജീവൻ പ്രാപിക്കുവാൻ, സ്വർഗത്തിൻ്റെ ഉറപ്പ് പ്രാപിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാരെയും അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ചോദ്യം, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണിയെക്കുറിച്ച് ഏത് പഴയ നിയമ പുസ്തകത്തിലാണ് പറയുന്നത്? എ സങ്കീർത്തനങ്ങൾ, ബി യെഹെസ്കിയേൽ, സി ഉൽപ്പത്തി. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളും ചോദ്യത്തിൻ്റെ ഉത്തരവും ഞങ്ങളെ എഴുതി അറിയിച്ചാലും. സത്യം സത്യമാ സത്യം സത്യമാ.
ഞങ്ങളുടെ വിലാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്ട്രീസ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൗസിന് എതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി 686101 കേരളം ഫോൺ 0974405077 ഇമെയിൽ life@yahoo.co.in